ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോവയ്ക്ക തോരനാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോവയ്ക്ക ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. പിന്നെ നമുക്കതിലേക്ക് ആവശ്യമുള്ളത് വലിയുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, കടുക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് കോവയ്ക്ക ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ കോവയ്ക്കയിലോട്ട് വലിയുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് വേണമെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ സ്പൂൺ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കോവയ്ക്ക നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുക് പൊട്ടിക്കാം. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ച കോവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ടൈം ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കോവക്കത്തോരൻ ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിനും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കോവയ്ക്കാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.